ഹായ് ഗായ്സ്, ഞാനിന്ന് ചെറുപയർ കറിയാണ് തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഉപ്പിട്ട് ചെറുപയർ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. ഒരു വിസിലേ അടിച്ചിട്ടുള്ളൂ, പക്ഷേ നന്നായി വെന്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇത് ഓവർനൈറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ വിസിലുകൊണ്ട് നമുക്ക് ഇതേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പീര ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. പിന്നീട് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാനിവിടെ ഒരു 5-10 ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് നന്നായി ചതച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചെറിയുള്ളിയും അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒഴിച്ച് വെളിച്ചെണ്ണ എനിക്ക് പോരാന്ന് തോന്നി. അതുകൊണ്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി പയർ വേവിച്ച ടൈമിൽ നന്നായിട്ട് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലും കൂടി ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ പയർ ഇതിലേക്ക് ഇട്ടതിന് ശേഷം, നോക്കിയതിന് ശേഷം നമ്മൾ രണ്ടാമത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം മൂത്ത് വരുന്നുണ്ട്. ഇത് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേന് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് വീണ്ടും നമ്മൾ നന്നായി ഇളക്കി നന്നായി വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്നവരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നാലാണ് നമുക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 സ്പൂണ് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ആ മഞ്ഞപ്പൊടി എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് അലിഞ്ഞു പോകും. അതുപോലെയാണ് നമ്മളിത് വേവിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല, അതായത് ഈ ഉള്ളിയുടെയും അതുപോലെ തേങ്ങാപ്പീരയും എല്ലാം നന്നായിട്ട് മിക്സാവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം അതൊന്നും നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചെറുപയർ കറി ഞാനിപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പിടേണ്ട ആവശ്യം വന്നിട്ടില്ല. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് ചപ്പാത്തിക്കൊപ്പോ പുട്ടിനൊപ്പോ അല്ലെങ്കിൽ ചോറിനൊപ്പോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണാൻ മറക്കരുത്. ബൈ ബൈ.